ഇടുക്കിയിൽ വീണ്ടും കാട്ടാനയും കാട്ടുപോത്തും ഇറങ്ങി. ഇടുക്കി അടിമാലി ഇരുമ്പുപാലത്താണ് രാത്രിയിൽ കാട്ടുപോത്തെത്തിയത്. ചിന്നക്കനാലിൽ ചക്കക്കൊമ്പനും ഇറങ്ങി. വിവരങ്ങൾ ബിനീഷ് ആന്റണി നൽകും. ബിനീഷ്, എല്ലാ ദിവസവും ഈ വാർത്തകൾക്ക് പഞ്ഞമില്ല. ഇടുക്കിയിലെ ജനവാസ മേഖലകളിലൊക്കെ തന്നെ വന്യമൃഗങ്ങളുടെ വിളയാട്ടമാണ്. ഇന്നലെ രാത്രിയും ഇന്നും ഒക്കെ ആയിട്ട് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്? ലബീഷ്, ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഇരുമ്പുപാലത്ത് കാട്ടുപോത്ത് ഇറങ്ങിയത്. ഇതുവഴി വന്ന ബൈക്ക് യാത്രികരാണ് ഈ കാട്ടുപോത്തിന് റോഡിൽ കണ്ടത്. പിന്നീട് ഒച്ച വെച്ച് സമീപത്തെ ആളുകളെ കൂട്ടുകയായിരുന്നു. പിന്നീട് ഈ വാഹനത്തിന്റെ ഫ്രണ്ടിലൂടെ ഈ കാട്ടുപോത്ത് ഓടുമ്പോഴെല്ലാം തന്നെ ആളുകൾ ജാഗ്രത പാലിക്കാൻ തന്നെ ഇവർ അലർച്ചയോടെ മുറവിളി കൂട്ടി ബഹളം പൊക്കുകയായിരുന്നു. പിന്നീട് ഈ കാട്ടുപോത്ത് സമീപത്തെ ഒരു ചെറിയൊരു വനത്തിലേക്ക് പോകുകയായിരുന്നു. പിന്നീടായിരുന്നു ആളുകൾ ബഹളം വെച്ചതോടെയായിരുന്നു കാട്ടുപോത്ത് ഇവിടെ നിന്നും പിൻവാങ്ങിയത്. അതായത് ഇപ്പോൾ ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് ഇല്ലെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ 301 കോളനിയിലും ചക്കക്കൊമ്പന്റെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ചക്കക്കൊമ്പൻ ഈ 301 കോളനിയിലെ ഈ വയൽപ്പറമ്പിൽ ഐസക്കിന്റെ ഒരു ഷെഡാണ് തകർത്തത്. ഇന്നലെ രാത്രിയോടെയാണ് ഇവിടെ എത്തിയത്. ഈ ഷെഡിൽ ആൾ താമസമില്ലാത്തത് കൊണ്ട് വലിയൊരു അപകടം ഒഴിവായിരുന്നതിനെ വേണം പറയാൻ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ചക്കക്കൊമ്പന്റെ വ്യാപക ആക്രമണമാണ് ഉണ്ടാകുന്നത്. ഏതായാലും ഈ ഷെഡ് ഇപ്പോൾ ഭാഗികമായി തന്നെ തകർത്തിട്ടുണ്ട്. പിന്നീട് ആളുകൾ ബഹളം വെച്ചതോടെയാണ് ഈ ചക്കക്കൊമ്പൻ ഇവിടെ നിന്ന് പിൻവാങ്ങിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ചക്കക്കൊമ്പന്റെ ഒരു വ്യാപക ആക്രമണമാണ് ഈ 301 കോളനിയിലും അതുപോലെ തന്നെ സിംഗ്കണ്ടത്തും ഉണ്ടായിരിക്കുന്നത്. സിംഗ്കണ്ടത്ത് മനോജിന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടാക്കിയിരുന്നു, ഭാഗികമായി തകർത്തു. അതോടൊപ്പം തന്നെ ഇതിനു മുൻപും ഈ പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കടയ്ക്ക് നേരം ആക്രമണം നടത്തിയിരുന്നു. അതിനുശേഷം 301 കോളനിയിലെ വീട് ഭാഗികമായി തകർത്ത് വീടിനകത്തുണ്ടായിരുന്ന അരിയും ഗോതമ്പ് ഉൾപ്പെടെയുള്ളവ അകത്താക്കിയ ശേഷം പിന്നീടാണ് ഈ ചക്കക്കൊമ്പൻ ഇവിടുന്ന് പിൻവാങ്ങിയത്. ഏതായാലും ഈ അരിക്കൊമ്പന്റെ ഒരു പാത പിന്തുടരുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം അരിക്കൊമ്പൻ അരി ഭക്ഷിക്കാൻ തുടങ്ങിയതോടെ ഈ ജനവാസ മേഖലയിലെ ആളുകളെല്ലാം തന്നെ വളരെയൊരു ഭീതിയിലായിരുന്നു. പിന്നീട് വ്യാപകമായ പ്രതിഷേധം ഉയർന്നു, പിന്നീട് സമരം ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടായിരുന്നു ഈ അരിക്കൊമ്പനെ ഈ വനംവകുപ്പ് ഇവിടെ നിന്ന് നാട് കടത്തിയത്. ഈ അതേ ഒരു പാത തന്നെയാണ് ഇപ്പോഴും ഈ ചക്കക്കൊമ്പൻ പിന്തുടരുന്നത്. കാരണം അരി ഇറക്കുമ്പോൾ സാധനങ്ങൾ ഭക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ആളുകൾ സ്വസ്ഥമായി വീട്ടിൽ ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്നാണ് ഈ 301 കോളനി നിവാസികളും സിംഗ്കണ്ഠ നിവാസികളും നമ്മളോട് ഇന്നലെ വരെ വ്യക്തമാക്കിയത്. ഏതായാലും ചക്കക്കൊമ്പൻ ഇപ്പോൾ ജനവാസ മേഖലയിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഏതായാലും RRP സംഘം സ്ഥലത്തെത്തി ചക്കക്കൊമ്പനെ തുരത്തിയിട്ടുണ്ട്. ഏതായാലും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകുന്നില്ല. ഈ കൃത്യമായി ഈ ചക്കക്കൊമ്പൻ ഇറങ്ങുന്ന ഒരു അല്ലെങ്കിൽ ഇറങ്ങുന്ന ഒരു ഭാഗം കൃത്യമായി ആളുകൾക്ക് അറിയിക്കുന്നില്ല എന്നുള്ളൊരു വ്യാപക ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നഷ്ടപരിഹാര തുകയും കൈവരിക്കുന്നതായി, ഇപ്പോൾ നഷ്ടപരിഹാര തുക നൽകാൻ തങ്ങളുടെ പണമില്ലെന്നുള്ള ഒരു അവകാശവാദവും ഈ വനംവകുപ്പ് ഉന്നയിക്കുന്നത് വലിയൊരു പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങളെല്ലാം കണക്കുമ്പോൾ വീണ്ടും ഈ ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിൽ ഇറങ്ങി ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തുമ്പോൾ അത് ജനങ്ങൾക്ക് വലിയൊരു ഒരു ഒഴിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ശരി ബിനീഷ്, ഇടുക്കിയിലെ ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം തുടർക്കഥയാവുകയാണ്. വിവരങ്ങളാണ് ബിനീഷ് ആന്റണി നൽകിയത്.